ചീറിയലയ്ക്കും തിരമാലകളുടെ നോവുകളെല്ലാം ഞാൻ മറക്കട്ടെ, നോവുകളെല്ലാം പൂവുകളെന്ന് പാടിയ നിമിഷം ഏതെന്നു ഞാനൻ. ജീവിതങ്ങളുടെ തെരുവാഘോഷങ്ങൾക്കിടയിൽ ഒറ്റയാനായി അയാൾ നമുക്കൊപ്പമുണ്ടായിരുന്നു. കപടതയുടെ ആരവങ്ങളിൽ നിശബ്ദനായി മുഖംമൂടിയണിഞ്ഞ നിശബ്ദതയെ കൂവിത്തോൽപ്പിച്ച മുഷിഞ്ഞ വസ്ത്രവും ഒഴിഞ്ഞ കീശയും നിലത്തുറയ്ക്കാത്ത കാലുകളുമായി ഭ്രമാത്മക ബിംബങ്ങളിൽ അയ്യപ്പൻ ജീവിതം പാടിയലഞ്ഞു. മൗനത്തിനും ഭ്രാന്തിനുമിടയിലെ നൂൽപാലത്തിലാണ് നമ്മുടെ സഞ്ചാരമെന്ന് ആ കവിതകൾ ഓർമ്മപ്പെടുത്തി. ആസ്വാദ ഹൃദയം ഞെരിച്ച ശിഥിലബിംബങ്ങളിലൂടെയൊരു ബൊഹീമിയൻ പ്രയാണം. കാവ്യസൗഹൃദത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ ഏതൊരാളുടെയും തോളിൽ കൈയിട്ട് ജീവിതത്തിലും എഴുത്തിലും സാമ്പ്രദായിക വ്യവസ്ഥകളുടെ തുടർച്ചയെ ലംഘിച്ചാണ് അയ്യപ്പൻ ജീവിച്ചു മരിച്ചത്. ഒപ്പമുള്ളവരാൽ തിരിച്ചറിയപ്പെടാതെ അനാഥനായി തെരുവിന്റെ ഹൃദയം ചേർന്നുള്ള അന്ത്യയാത്ര പോലും ഈ ഉന്മാദിക്ക് ജന്മനിയോഗമായിരുന്നു. ജീവിതവും അനുഭവവും ഓർമ്മകളും സ്വപ്നങ്ങളും ഇഴയടുപ്പിച്ച് അയ്യപ്പൻ എഴുതിയപ്പോൾ സാമൂഹിക നിരാലംബതയും വൈയക്തിക നിരാശയും കവിതയിൽ നിവർന്നു നിന്നു. കവിതയെ കോപ്പയിലെ വിഷമായി നുകർന്നും അനുഭവ തീക്ഷ്ണതകളിലെ വിഷപ്പെയ്ത്തുകൾ കവിതയായി പകർന്നും അയ്യപ്പൻ അലഞ്ഞെഴുതിയപ്പോൾ ആധുനിക കാവ്യശൈലിയിലെ നട്ടെല്ലുറപ്പ് മലയാളത്തിന് ഇഷ്ടദാനം ലഭിച്ചു. ഉടുക്കുകൊട്ടി പാടിത്തളർന്നൊരൻ മനസ്സൊരൽപ്പം ശക്തിയിൽ വീശും. മരണത്തിൽ പോലും പിടിതരാതെ അയ്യപ്പൻ കവിതയുടെ തെരുവകന്നെങ്കിലും കാലഘടികാരം തകർന്ന കാവ്യലഹരിയിൽ നിന്ന് ഇന്നും മോചിതരല്ല ആസ്വാദകർ. ഇനി എന്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ, ഇനി എന്റെ ചങ്ങാതികൾ മരിച്ചവരാണല്ലോ. കൾച്ചറൽ ഡെസ്ക്, ഇന്ത്യ വിഷൻ.